പ്രിയമുള്ളവരെ, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന പൂക്കളും നക്ഷത്രവിളക്കുകൾ കണ്ണു ചിമ്മി തുറക്കുന്ന രാത്രികളും സാന്താക്ലോസും പുൽക്കൂടും നമ്മോട് പറയുന്നത് ആഗതമാകുന്ന ക്രിസ്തുമസ് സന്തോഷങ്ങളെക്കുറിച്ചാണ്. ക്രിസ്തുമസ് വെറും ഒരു ആഘോഷമല്ല, മറിച്ച് ഒരു കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷകൾ പേറുന്ന പ്രത്യാശയുടെ മഹോത്സവമാണത്. ക്രിസ്തുമസ് മാനവകുലത്തിന് നൽകുന്ന സന്ദേശം അത് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടേതുമാണ്. സ്വർഗം വിട്ടിറങ്ങി ഈ മണ്ണിൻ്റെ അരക്ഷിതാവസ്ഥകളെ പുൽകുവാൻ മാത്രം മനുഷ്യനെ പ്രണയിച്ചൊരു ദൈവത്തിൻ്റെ തിരുവവതാരത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് നമുക്കൊരു അനുഭവമാകണമെങ്കിൽ ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ഒണ്ണിമിശിക നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കണം. പതിതരെയും പാവപ്പെട്ടവരെയും കണ്ണീരണിഞ്ഞവരെയും തകർക്കപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകം മുളപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴേ ബത്ലഹേമിലെ കാളിത്തൊഴുത്തിൽ പിറന്ന ഒണ്ണിമിശിഹ നമ്മുടെ ഹൃദയങ്ങളിലും പിറക്കുകയുള്ളൂ. അതിനായി എളിമയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കരുതലിൻ്റെ പുണ്യപുഷ്പങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ പുൽക്കൂടൊരുക്കി നമുക്കും കാത്തിരിക്കാം. വീണ്ടും ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം തകർന്ന മനുഷ്യബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ബന്ധങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി ദൈവത്തോട്, രണ്ടാമതായി സഹോദരങ്ങളോട്. ഈ ബന്ധത്തിലെ വിള്ളലുകൾ വിളക്കി ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. അതിന് സാധിക്കണമെങ്കിൽ ഒരേയൊരു മാർഗമേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ എളിമ സ്വന്തമാക്കുക എന്നത് മാത്രമാണത്. സകലത്തിൻ്റെയും കർത്താവായിരുന്നിട്ടും പിറക്കുവാൻ കാളിത്തൊഴുത്ത് തിരഞ്ഞെടുത്തവനാണവൻ. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായിരുന്നിട്ടും സൃഷ്ടികളുടെ പാദത്തോളം താഴ്ന്നവനാണവൻ. സർവവേദനകൾ സമ്മാനിച്ച സ്വന്തം ജനത്തിൻ്റെ മുൻപിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ തലകുനിച്ചു നിന്നവനാണവൻ. അതേ പ്രിയ സ്നേഹിതരെ, ജീവിതം മുഴുവനും എളിമയുടെ സുവിശേഷമാക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ തിരുനാളാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ എളിമയുടെ, സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ പ്രവാചകരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ, എല്ലാവർക്കും എല്ലാമാകുവാനുള്ള ഒരവസരമാകട്ടെ ഈ ക്രിസ്തുമസ്. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ദാവീദിൻ പട്ടണം പോലെ പാതകൾ ഞങ്ങൾ അലങ്കരിച്ചു, വീഞ്ഞു പകരുന്ന മണ്ണിൽ നിന്നും വീണ്ടും മനസ്സുകൾ പാടി ഉണ്ണി പിറന്നു.